നെടുമങ്ങാട് സൂര്യഗായത്രി കൊലപാതക കേസ് ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി. ഉച്ചയ്ക്ക് 2:45 വിധി പറയും. തിരുവനന്തപുരം 6 അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതി പേയാട് സ്വദേശി അരുൺ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, സൂര്യഗായത്രി കൊലക്കേസിലെ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. പ്രതി അരുൺ കുറ്റക്കാരനാണെന്ന് കോടതി ഇതിനോടകം പറഞ്ഞിട്ടുമുണ്ട്. പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നുണ്ടോ സൂര്യഗായത്രിയുടെ കുടുംബം? പരമാവധി ശിക്ഷ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ ശിക്ഷാവിധിയിൽ വാദം നടന്നപ്പോൾ കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 August 30 നെടുമങ്ങാടിനടുത്തുള്ള ഉഴപ്പക്കോണം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ വാടക വീട്ടിൽ അതിക്രമിച്ചു കയറി പേയാട് സ്വദേശി അരുൺ സൂര്യഗായത്രിയെ കൊലപ്പെടുത്തിയത്. സൂര്യവിവാഹം കഴിക്കണമെന്ന ആവശ്യം നിരസിച്ചതിലെ വൈരാഗ്യമായിരുന്നു കൊലപാതക കാരണം. സൂര്യഗായത്രിയെ 33 തവണയാണ് അരുൺ കുത്തിയത്. തലപിടിച്ച ഭിത്തിയിൽ ഇടിപ്പിച്ച് മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു. തടയാനെത്തിയ ശാരീരിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധ മാതാപിതാക്കളെയും ആക്രമിച്ചു. അതിനുശേഷം നാട്ടുകാർ പിടികൂടിയാണ് അരുണിനെ പോലീസിൽ ഏൽപ്പിച്ചത്. ആത്മരക്ഷാർത്ഥം അരുൺ കുത്തിയതാണെന്ന പ്രതിഭാഗം വാദം, അത് സൂര്യഗായത്രിയുടെ ദേഹത്തുള്ള 33 മുറിവുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച പ്രതിഭാഗം എതിർത്തിരുന്നു. മാത്രമല്ല അരുണിന്റെ കൈമുറിഞ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ അരുണിനെ ചികിത്സിച്ച ഡോക്ടറുടെ അടക്കം മൊഴി നിർണായകമാവുകയും ചെയ്തു. പിന്നാലെയാണ് അരുൺ കുറ്റക്കാരനെന്ന് ഇന്നലെ തിരുവനന്തപുരം 6 അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, കൊലപാതക ശ്രമം, കുറ്റകരമായ ഭയപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം, അത് ശിക്ഷാവിധി ഇന്ന് രാവിലെ ശിക്ഷാവിധിന്മേൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതിയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഇക്കാര്യത്തിലെ മറുവാദം എന്ന് പറയുന്നത്. അല്പസമയത്തുള്ള 2:45 ഈ കേസിൽ തിരുവനന്തപുരം 6 അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ശിക്ഷ വിധിക്കും. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. സൂര്യഗായത്രി കൊലക്കേസിലെ വിധി അല്പസമയത്തിനകം ഉണ്ടാകും.